നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസം പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരുന്നുവെങ്കിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക ലഭ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ ഇടയിൽ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വാർത്ത മനസ്സിലാക്കി വെക്കുകയും പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഗുണഭോക്താക്കളുടെ താൽപര്യപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൌണ്ട് വഴിയും അതോടൊപ്പം തന്നെ നേരിട്ടും നൽകി വരുന്നതാണ്. 2022 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നടത്തിയിരുന്നു. എന്നാൽ 50,67,443 ഗുണഭോക്താക്കൾക്ക് 2022 സെപ്റ്റംബർ മാസത്തേക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള 773,85,00,000 രൂപ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുമതിയായിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്ന 600,000 മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുമുണ്ട്. ഇവർക്കെല്ലാം തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിഹിതമായിട്ടുള്ള 1,200 വീതമുള്ള പെൻഷൻ തുക ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടില്ല. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇത്തരം കാലതാമസം വരുത്തുന്നതിന് കാരണം. നിലവിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകളിൽ പറയുന്നത് ഒക്ടോബർ മാസം 6 വരെ വിതരണ തീയതികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കിയാൽ മതിയാകും. ഗുണഭോക്താക്കൾ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷമാകും ഓരോ മാസങ്ങളിലും വിതരണം നടക്കുക. അതുകൊണ്ടാണ് ഇത്തരത്തിൽ താമസം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 3 തിങ്കളാഴ്ചയോടെ തന്നെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക കൈമാറ്റം ചെയ്യുന്നതുൾപ്പെടെയുള്ള എല്ലാ നടപടികൾക്കും തുടക്കമാകുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള തുക ഓരോ സഹകരണ സംഘങ്ങളിലും കൃത്യമായിട്ട് എത്തിച്ചേരുന്നതും ഉദ്യോഗസ്ഥർ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അത് കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതും ചെയ്യുന്നതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ ബന്ധപ്പെട്ട തുക വിതരണം ചെയ്യുന്നതിനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 6. അതുകൊണ്ട് തന്നെ അധികൃതർ ഒക്ടോബർ 6 അതിനു മുൻപോ എല്ലാ ഗുണഭോക്താക്കളുടെയും കൈകളിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൌണ്ടിൽ ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്നതായിരിക്കും. അതിനുശേഷം ഒക്ടോബർ മാസം 15 വരെയാണ് തുക വിതരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക പിഴവുകൾ നേരിടുന്ന അക്കൌണ്ടിലേക്കൊക്കെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീയതി അനുവദിച്ചിട്ടുള്ളത്. ഒക്ടോബർ 14 ശേഷം മിച്ചം വരുന്ന തുക മുഴുവനും ഒക്ടോബർ 15 സർക്കാരിലേക്ക് തിരികെ പോകുന്നതാണെന്നുമാണ് ഇപ്പോൾ അറിയിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ 2 ബാങ്ക് അവധിയാണെങ്കിലും അക്കൌണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. വാർത്ത കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത്. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക്.